മോഡൽ കോട്ടൺ ഫാബ്രിക്കിൽ ചിക്കൻകാരി വർക്ക് ഹെവി ആയിട്ട് ചെയ്തെടുത്തിരിക്കുന്ന കുർത്തിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ സുമീ നിരഞ്ജൻ, ഡി സി ടി ക്ലോത്തിങ് സ്റ്റോർ തൃപ്പൂണിത്തുറ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പെർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ കാണാൻ പോകുന്ന കുർത്തീസ് മൂന്ന് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് പീച്ച് ആണ്, മറ്റൊന്ന് വരുന്നത് നിയോൺ ഗ്രീൻ, മറ്റൊരു ഷെയ്ഡ് വരുന്നത് പിങ്ക്. അപ്പോൾ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടു നോക്കാം. പിങ്ക് ഷെയ്ഡാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മോഡാൽ കോട്ടൺ ഫാബ്രിക്കിലാണ് ഈ ഒരു കുർത്തി ചെയ്തെടുത്തിരിക്കുന്നത്. ഫാബ്രിക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്, കംഫർട്ടബിൾ ടു വെയർ ആണ്, വളരെ ലൈറ്റ് വെയ്റ്റും ആണ്. അതുപോലെ ഇതിൻ്റെ ആ ഒരു വർക്ക് പാറ്റേൺ ചെയ്തെടുത്തിരിക്കുന്നതായിട്ടാണല്ലോ നല്ല ഹെവി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിലുള്ള പാറ്റേൺ ആണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഫുള്ളായിട്ടും ഹാൻഡ് വർക്കാണ് വരുന്നത്. അതുപോലെ ഈ ഹാൻഡ് വർക്ക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഒരുപാട് സമയം എടുത്ത് ചെയ്തെടുത്തിരിക്കുന്ന വർക്കാണ്. നെക്കിന് ചുറ്റും വരുന്ന നെക്ക് വരുന്നത് ഇതുപോലെ റൗണ്ട് നെക്കും ഒരു കട്ടും വി കട്ട് പാറ്റേൺ ആണ് വരുന്നത്. അവിടെയെല്ലാം റണ്ണിങ് സ്റ്റിച്ചസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ചുറ്റും ഒരു ബോർഡർ പോലെ ഹാൻഡ് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് അതിൻ്റെ കവർ ചെയ്ത് ഈ ഒരു സ്ലിറ്റ് പോർഷൻ വരെ ഈ ഒരു ഹെവി വർക്ക് അങ്ങനെ ചെയ്തെടുത്തിരിക്കുകയാണ്. ചെയ്യുന്ന ത്രെഡ് ഉപയോഗിച്ചിരിക്കുന്നത് കോട്ടൺ ത്രെഡ് ഉപയോഗിച്ചാണ്. അതിനുശേഷം സ്ലീവ് പാറ്റേൺ വരുന്നത് ഈ ഒരു മോഡൽ. സ്ലീവിലെല്ലാം ചെറിയ ചെറിയ മോട്ടീവ്സ് കൊണ്ട് കവർ ചെയ്ത് ഹാൻഡ് വർക്ക് ആയിട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഫുള്ളായിട്ട് ഈ ഒരു സെയിം വർക്ക് പാറ്റേൺ ആണ് സ്ലീവിൽ വന്നിരിക്കുന്നത്. ഈവൻ ഈ ഒരു പോർഷനിൽ ഈ ഒരു പാറ്റേൺ വരുന്നുണ്ട്. പിന്നെ സ്ലീവിൻ്റെ എൻഡ് വരുന്നത് ഇതുപോലെ നെക്കിന് ചുറ്റും വന്ന ആ റണ്ണിങ് സ്റ്റിച്ചും ആ ഒരു ബോർഡർ പാറ്റേണും സ്ലീവിലും ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് മോട്ടീവ്സ് വരുന്നുണ്ട്. അതെല്ലാം ഹാൻഡ് വർക്കാണ്. പിന്നെ ഇതിൻ്റെ എൻഡ് പോർഷനിലേക്ക് വരുമ്പോൾ ഹെവി ആയിട്ട് വീണ്ടും ആ ഒരു നെക്കിൻ്റെ റൗണ്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു വർക്ക് വീണ്ടും ഒരു ബോർഡർ പോലെ താഴെ വന്നിട്ടുണ്ട്. താഴെ വീണ്ടും റണ്ണിങ് സ്റ്റിച്ചസും ബോർഡറും വരുന്നുണ്ട്. സ്ലിറ്റിൻ്റെ എൻഡിൽ സൈഡിലും ഫുൾ റൗണ്ട് ആ ബോർഡർ അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഈ ഒരു മോഡലിലാണ്. ബാക്ക് പോർഷൻ യൂഷ്വലി നമ്മൾ കാണുന്ന ചിക്കൻകാരി കുട്ടീസ് പോലെയുള്ള ഒരു സിംഗിൾ മോട്ടീവ്സ് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് നെക്കിലും ആ ഒരു വർക്ക് അങ്ങനെ കവർ ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ഡിസൈനാണ് ഈ കുർത്തികളിലെല്ലാം വരുന്നത്. ഇതിലുള്ള അടുത്ത ഷെയ്ഡ് വരുന്ന നിയോൺ ഗ്രീൻ ആണ്. അതിലുള്ള പാറ്റേണും എംബ്രോയിഡറി എല്ലാം ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. അതുപോലെ നിയോൺ ഗ്രീനും പിങ്കിനും സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സലാണ്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് പീച്ച് ആണ്. ഒരു ഓറഞ്ചിൻ്റെ ഒരു ലൈറ്റ് ടോണും കൂടെ വരുന്ന ഒരു ഷെയ്ഡായിട്ടാണ് വന്നിരിക്കുന്നത്. ഡിസൈനൊക്കെ എക്സാക്ട്ലി നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. ഇതിൽ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ട്രിപ്പിൾ എക്സലാണ്.